പ്രേതകഥകളെക്കുറിച്ച് ആവോളം കേട്ടിട്ടുള്ള കുട്ടിക്കാലങ്ങളിലൂടെ കടന്നുപോയവരാണ് നാമേറെ. സത്യമാണെങ്കിലും മിഥ്യയാണെങ്കിലും ഇരുട്ട് നിറഞ്ഞ ആ രാത്രിയിൽ വന്നു പേടിപ്പെടുത്തുന്ന അദൃശ്യ ശക്തികളെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരും കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 21-ാം നൂറ്റാണ്ടിലും പ്രേതങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള സിനിമകൾ വൻ ഹിറ്റാകുന്നതും ഹോളിവുഡ് സിനിമകളിലെ പ്രേതങ്ങളിൽ ഏറെയും പാവക്കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ യഥാർത്ഥ ജീവിതത്തിലും ഒരു പാവക്കുട്ടിയെ അദൃശ്യമായ ഇടപെടൽ മൂലം ജീവിതത്തിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു യുവാവ്. പാരാനോർമൽ ആക്ടിവിറ്റികളുടെ അന്വേഷകൻ കൂടിയായ ലീ സ്റ്റിയർ എന്ന യുവാവ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച അക്കഥ കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് സമൂഹമാധ്യമം. ഒടുവിലിറങ്ങിയ അനബെല്ല എന്ന ഹോളിവുഡ് ചിത്രത്തിലെ പാവക്കുട്ടിയെ ഓർത്ത് പേടിക്കണോ അതോ ലീയുടെ ഈ പുതിയ പാവക്കുട്ടിയെ ഓർത്ത് പേടിക്കണോ എന്ന കൺഫ്യൂഷനിലാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടം ഇപ്പോൾ. ഏതാണ്ട് ജൂനിയർ മാൻഡ്രേക്ക് സിനിമയിലെ കഥ പോലെ തന്നെയാണ് ഇവിടുത്തെ സംഭവ വികാസം. ചിത്രത്തിൽ മാൻഡ്രേക്കിനെ വീട്ടിൽ വച്ചിരിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളാണ്. ഒടുവിൽ അതിനെ കൈയൊഴിയാൻ ശ്രമിക്കുന്നതാണ് കാണുന്നതെങ്കിൽ ഡേവിഡ്, ഇംഗ്ലണ്ട് സ്വദേശിയായ ലീ സ്റ്റിയറും നേരിടുന്നത് സമാന അവസ്ഥയാണ്. ഒന്നും രണ്ടുമല്ല, 71,000 രൂപ മുടക്കി ഇബേയിലൂടെ ലീ വാങ്ങിയ പാവക്കുട്ടിയാണ് പ്രശ്നക്കാരിയായി. വീട്ടിൽ തുടർച്ചയായി അസാധാരണമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയത് പാവയുടെ സാന്നിധ്യമുള്ളതിനാലാണെന്നും അതിനാൽ അതിനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് മുന്നുടമസ്ഥയെ ഇബേയിൽ നൽകിയ പരസ്യം ലീയെ ആകർഷിക്കുകയായിരുന്നു. ഒറ്റ തോട്ടത്തിൽ യാതൊരു പ്രശ്നവുമില്ലാതെ വധുവിനെ പോലെ സുന്ദരിയായ ഒരു പാവക്കുട്ടി ഒറ്റ നോട്ടത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ വധുവിനെ പോലെ സുന്ദരിയായ ഒരു പാവക്കുട്ടിയാണിത്. ഡെബി എന്നു പേരുള്ള യുവതിയാണ് ആദ്യം ഈ പാവയെ സ്വന്തമാക്കിയിരുന്നത്. അവൾ അതിന് സമാന്ത എന്നു പേരിടുകയും ചെയ്തു. പക്ഷേ സമാന്തയെ വീട്ടിൽ കൊണ്ടുവന്ന് അധിക നാൾ കഴിയും മുമ്പേ അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. ഡെബി പറയുന്നത് ഡെബിയുടെ കഴുത്തിലെ നെക്ലസ് അവൾ പോലും അറിയാതെ വീണു പോകുന്നത് പതിവാകുകയായിരുന്നു. ഉറക്കത്തിൽ ഭർത്താവിനെ അദൃശ്യശക്തി ആക്രമിക്കാൻ തുടങ്ങുകയും ഒക്കെ ചെയ്തതോടെയാണ് ഡെബി ഗൗരവമായി കണ്ടു തുടങ്ങിയത്. ഒടുവിൽ സഹികെട്ടാണ് സമാന്തയെ ഈബേ വഴി വിൽക്കാൻ ഡെബി തീരുമാനിച്ചത്. തലയിൽ നിന്നും സമാന്തയെ ഒഴിവാക്കണമെന്നായിരുന്നു ഉദ്ദേശമെങ്കിലും സത്യം മറച്ചുവെക്കാനൊന്നും ഡെബി മിനക്കെട്ടി. വിൽക്കുന്നവൻ്റെ ഉദ്ദേശം തന്നെ സമാന്തയുടെ സാന്നിധ്യം മൂലമുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്നും ഡെബി പരിസ്ഥിതി പറഞ്ഞു. ഇത് കണ്ട ലീ സംഭവം കൗതുകകരമാണെന്ന് തോന്നിയതോടെ അതിനെ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. നേരത്തെ തൊട്ടേ പാരാനോർമൽ സംഭവങ്ങളിൽ തൽപരനായ ലീ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ പാവക്കുട്ടിയെ അത്ര ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ പാവക്കുട്ടി വീട്ടിലെത്തിയതോടെ താനും ചില അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷിയാവുകയാണെന്ന് പറയുകയായിരുന്നു ലീ. ഇപ്പോൾ ഭദ്രമായി പൊതിഞ്ഞു വച്ചിരുന്ന പാവക്കുട്ടിയിൽ നിന്ന് തനിയെ ശബ്ദങ്ങൾ ഉണ്ടാവുകയും ലീയുടെ അച്ഛൻ്റെ കയ്യിൽ മാന്തിയ പാടുകൾ തന്നെ ഉണ്ടാവുകയുമായി തുടങ്ങിയതോടെ ലീയും അതിനെക്കുറിച്ച് ഓർത്തു. ഇക്കാര്യങ്ങൾ വിശദീകരിച്ച് ലൈവ് വീഡിയോ സഹിതം പാവക്കുട്ടിയെ കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം ലീ പങ്കുവച്ചു. ഇതെല്ലാം അറിഞ്ഞതോടെ അവിശ്വസിച്ചിരുന്ന മറ്റൊരാളുണ്ട്, സമാന്തയുടെ പഴയ ഉടമസ്ഥ ഡെബി. ഏതായാലും ഇപ്പോഴെങ്കിലും ആളുകൾക്ക് താൻ പറഞ്ഞിരുന്നത് നുണയല്ലെന്ന് ബോധ്യം വന്നല്ലോ എന്നാണ് ഡെബിയുടെ വാദം. ഇക്കാര്യങ്ങൾ പറഞ്ഞ് ലീ മെസ്സേജ് അയച്ചപ്പോൾ തനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ലെന്നും പ്രതീക്ഷിച്ച വാർത്തകൾ തന്നെയാണ് വന്നതെന്നും ഡെബി പറയുന്നു. സുന്ദരിയായ പാവക്കുട്ടിയെ പേടിച്ചിരിക്കുന്നവർ ഉള്ളപ്പോൾ തന്നെ ലീയുടെ ലീയുടേത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പ്രകടനമാണെന്ന് പറയുന്നവരും കുറവല്ല. ലീയുടെ പ്രേതകഥകൾ കേൾക്കാനായി ഫേസ്ബുക്കിൽ ഇപ്പോൾ ഫോളോവേഴ്സിൻ്റെ തിക്കും തിരക്കുമുണ്ട്.
പ്രേതങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ചിത്രമെടുക്കുകയും കഥകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നവർ സന്തോഷ വാർത്തയാണ് ഈ അനുഭവം നൽകുന്നത്. എന്നാൽ പ്രേതങ്ങളെന്ന് കേട്ടാൽ തന്നെ അവ സത്യമാണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇവിടെ സദാ സന്നദ്ധരായി നിൽക്കുന്നത് നീയുടെ ഈ സംഭവം തന്നെയാണ്. കൂടുതൽ രഹസ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.